കേരളത്തിലെ വാഴക്കൃഷി ചെയ്യുന്ന ഇടങ്ങളിൽ സൂക്ഷ്മമൂലകങ്ങളുടെ അഭാവം വിളവിനെയും ഗുണമേന്മയെയും സാരമായി ബാധിച്ചു കാണുന്നുണ്ട്. ഇതുമൂലം കർഷകർക്ക് വരുമാനവും കുറയുന്നു. ഇവിടെയാണ് കാർഷിക സർവകലാശാലയുടെ അയർ എന്ന ഉപപ്രധാന സൂക്ഷ്മമൂലക മിശ്രിതം പ്രസക്തമാകുന്നത്. കൃത്യമായിട്ടും പറഞ്ഞാൽ ഈ ഒരു 20 ദിവസം കൂടുമ്പോൾ ഈ അയർ മാത്രമേ ഇടല്, അന്നേരം രോഗങ്ങളും വരുന്നില്ല. ഈ തണ്ട് തുരപ്പനോ അല്ലെങ്കിൽ വാഴ വാടി വീഴുന്ന അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ 2 വർഷം ശരിക്കും അയറിനെ കൊണ്ട് മാത്രം നിയന്ത്ര കൃഷി, അത് വളരെ ഫലപ്രദമാണ്. ഞാനിപ്പം അയർ വാഴയിൽ ഒരു 3 വർഷത്തിന് മേലെയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. രോഗങ്ങൾക്കെല്ലാം കൺട്രോൾ ആകുന്നുണ്ട് പെട്ടെന്ന്. ഈ വാഴേൻ്റെ വളർച്ചയിലും നല്ല വ്യത്യാസമുണ്ട്. ഇലകൾക്ക് നല്ല വലുപ്പവും നല്ല രീതിയിലുള്ള നല്ലൊരു വളർച്ച അയർ ഉപയോഗിച്ച സമയത്ത് ഉണ്ടാകുന്നുണ്ട്. 2012-13 വർഷത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കാർഷിക കോളേജ് പടനക്കാടിൻ്റെയും KVK യുടെയും കൂട്ടായ ഒരു യജ്ഞത്തിലൂടെയാണ് അയർ എന്ന ഈ ഒരു പ്രോഡക്റ്റ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. വാഴക്കുലിയുടെ തൂക്കം, ഗുണമേന്മ എന്നിവ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം രോഗകീട നിയന്ത്രണത്തിനും അയർ മികച്ചതാണെന്ന് കർഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. എല്ലാം ഈ അയർ ഉപയോഗിച്ചുകൊണ്ട് കായ്ക്ക് നല്ല വലിപ്പം കിട്ടിയിട്ടുണ്ട്. എല്ലാ കായും ഒരുപോലെ വലിപ്പം കിട്ടിയിട്ടുണ്ട്, അത് നല്ല രുചിയും കിട്ടിയിട്ടുണ്ട്. കൊല വരുന്ന സമയത്ത് കൊലക്ക് നല്ല വലിപ്പവും നല്ല തുടം മൂത്തു വരുന്ന സമയത്ത് നല്ല പെട്ടെന്ന് നല്ല രീതിയിലുള്ള പിന്നെ മൂപ്പും കാര്യവും കളറും എനിക്ക് കിട്ടുന്നുണ്ട്. അത് പഴുപ്പിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ടേസ്റ്റി ആയിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അയർ എന്ന വളക്കൂട്ടിൽ അടങ്ങിയിരിക്കുന്നത് കാൽഷ്യം 15%, അതുപോലെ മെഗ്നീഷ്യം 5%, സൾഫർ 6%, സിങ്ക് 1.5%, ബോറോൺ 0.6%. അത് ഇതിനോടൊപ്പം തന്നെ സിലിക്ക എന്നൊരു പദാർത്ഥവും കൂടെ ഇതിലടങ്ങിയിരിക്കുന്നു. അയർ പ്രധാനമായിട്ടും നമ്മൾ ശുപാർശ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൽ നമുക്ക് ഈ വെട്ടുകൽ മണ്ണാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മൂലകങ്ങളുടെ അഭാവം വളരെയധികം പ്രകടമാണ്. ഇതിൽ പ്രധാനമായിട്ടും അഭാവം കണ്ടുവരുന്നത് കാൽഷ്യത്തിൻ്റെയും അതുപോലെ മെഗ്നീഷ്യത്തിൻ്റെയും ബോറോണിൻ്റെയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രകടമായി കാണാം, വാഴയിലാണ് ഈ ഒരു അഭാവം, കാൽഷ്യത്തിൻ്റെയും ബോറോണിൻ്റെയും അഭാവം വളരെയധികം പ്രകടമാണ്. 2ാം മാസവും 4ാം മാസവും നമ്മൾ അയർ എന്ന പ്രയോഗം നടത്തി. അതിൽ 15 വാഴക്ക് അയർ പ്രയോഗം നടത്താണ്ട് തന്നു, അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോഴാണ് നമുക്ക് അതിന് മനസ്സിലായത് അയറിട്ട വാഴയുടെ കായ നല്ല വൃത്തിയുള്ളതും നല്ല പഴുക്കുമ്പോൾ നല്ല മധുരമുള്ളതുമാണ്. അതുകൊണ്ട് എല്ലാ കടക്കാരും നമ്മളെ കായ്ക്ക് ഇവിടെ അന്വേഷിച്ച് വന്ന് കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് കൊല നല്ല കൊലയാണ് കിട്ടിയത്. അപ്പം എല്ലാ കൊലയും ഒരു 11.5 കിലോ 12 കിലോ വെച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ തെറ്റില്ലാതെ വിലയും കിട്ടിയിട്ടുണ്ട്. കർഷകർക്ക് വിളവ് വർദ്ധിപ്പിക്കുന്നതിലോടൊപ്പം തന്നെ നമ്മുടെ സ്വാദ്, പഴത്തിൻ്റെ സ്വാദ് കൂട്ടാനും അതുപോലെ അതിലടങ്ങിയിരിക്കുന്ന ഗുണപദാർത്ഥങ്ങൾ ലൈക്ക് TSS, അതുപോലെ വൈറ്റമിൻസ്, കാരോട്ടിനോയിഡ്സ് ഗണ്യമായി വർദ്ധിച്ചതായിട്ടാണ് നമ്മുടെ ലാബിലുള്ള അനാലിസിസ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അയർ ഉപയോഗിക്കുന്ന ക്രമം എന്ന് പറയുന്നത് 100 ഗ്രാം 2 മാസം പ്രായമായിട്ടുള്ള വാഴയിൽ നമുക്ക് മണ്ണിൽ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ 4ാം മാസത്തിലും അടുത്ത 100 ഗ്രാം മണ്ണിൽ ചേർത്ത് കൊടുക്കാവുന്നതുമാണ്. കർഷകർക്കെല്ലാം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അവർ മുതൽ മുടക്കിൽ നിന്നും അവർക്ക് കാര്യമായ ഒരു റിട്ടേൺ കിട്ടുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ പ്രധാനമായിട്ടും അയർ എന്ന ഈ ഒരു വളക്കൂട്ടിലൂടെ നേടാൻ സാധിച്ചിട്ടുള്ളത്. അയർ എന്ന ഉപപ്രധാന സൂക്ഷ്മമൂലക മിശ്രിതം വാഴക്കൃഷിയിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ഗുണമേന്മയും തൂക്കവുമുള്ള വാഴക്കുലകൾക്ക് വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ്. ഇതിപ്പം 2.5 വർഷമായി. ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകണമെന്നൊരു ആഗ്രഹം നമുക്കുള്ളത്. ഇപ്പം എല്ലാവർക്കും കൃഷിയിൽ ഭയങ്കര താല്പര്യമായി. ആദ്യം കുറച്ച് താല്പര്യം ഉണ്ടായിട്ടു, ഇപ്പം നമ്മൾക്ക് അതിൻ്റെ വിളവെടുപ്പും അതിനെ കാണുമ്പോഴുള്ള രസവും എല്ലാവർക്കും ഒരു പ്രചോദനം നൽകുന്നുണ്ട്. നല്ല സംഭവമാണ് ഇപ്രാവശ്യം നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. എല്ലാ വാഴക്കും